ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ക്യൂട്ടിയിലെ റിഗ്രഷൻ അനാലിസിസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് ഇപ്പൊ ക്യൂ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള കൊറിലേഷൻ ബേസ് ചെയ്തിട്ട് നമ്മൾ മൂന്ന് വീഡിയോസ് ആയിട്ട് ആ കൊറിലേഷൻ ഫുള്ള് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അത് കാണാത്തവരെന്തായാലും കണ്ടു നോക്കുക അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ മുകളിൽ മുകളിലെ ഐക്കാർഡ്സിൽ നോട്ടിഫിക്കേഷൻ വരും അതുപോലെ തന്നെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം അപ്പോൾ ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഓക്കെ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം റിഗ്രഷൻ അനാലിസിസ് അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താണ് റിഗ്രഷൻ അനാലിസിസ് അതിന്റെ മീനിങ് എന്താ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം ഓക്കെ അപ്പം നമുക്ക് അതിന്റെ ഡെഫിനേഷനിലോട്ട് പോവാം റിഗ്രഷൻ അനാലിസിസ് മീൻസ് ദ എസ്റ്റിമേഷൻ ഓർ ദ പ്രിഡിക്ഷൻ ഓഫ് ദ അൺനോൺ വാല്യൂ ഓഫ് വൺ വാരിയബിൾ ഫ്രം ദ നോൺ വാല്യൂ ഓഫ് അതർ വാരിയബിൾ ഇവിടെ രണ്ട് വാരിയബിൾസ് ഉണ്ടായിരിക്കും ആ രണ്ട് വാരിയബിൾസിൽ ഒരു വാരിയബിൾ നമുക്ക് അറിയുന്നതായിരിക്കും മറ്റൊരെണ്ണം അറിയില്ല അൺനോൺ ആയിരിക്കും അപ്പം നമ്മൾ റിഗ്രേഷൻ അനാലിസിസ് യൂസ് ചെയ്യുന്നത് നമുക്ക് അറിയുന്ന വാരിയബിളിന്റെ വാല്യൂ വെച്ചിട്ട് അറിയാത്ത വാരിയബിളിന്റെ വാല്യൂ കണ്ടെത്താൻ എസ്റ്റിമേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രിഡിക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിഗ്രേഷൻ അനാലിസിസ് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് നോൺ വാല്യൂ ഓഫ് വാരിയബിൾ ഉപയോഗിച്ചിട്ട് അൺനോൺ വാല്യൂ ഓഫ് വാരിയബിൾ കണ്ടെത്തുന്നതിന് പ്രിഡിക്ട് ചെയ്യുന്നതിനെയാണ് റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന ഒന്ന് വെച്ചിട്ട് അറിയാത്തതിനെ നമ്മൾ കണ്ടെത്തുക ഓക്കെ ഇറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് യൂസ്ഡ് ടു സ്റ്റഡി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ വാരിയബിൾ ദാറ്റ് ആർ റിലേറ്റഡ് ഇതൊരു റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് ആണ് രണ്ടോ അതിലധികമോ വാരിയബിൾസ് റിലേറ്റഡ് ആയിട്ടുള്ള വാരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റഡി ആണ് റിഗ്രഷൻ അനാലിസിസ് റിഗ്രേഷൻ അനാലിസിസ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ് അറിയാവുന്ന വാല്യൂ വെച്ചിട്ട് അറിയാത്തൊരു വാല്യൂ കണ്ടെത്തുക എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനെയാണ് റിഗ്രേഷൻ അനാലിസിസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്ന ഈ ഒരു എക്സാമ്പിളിലൂടെ റിഗ്രഷൻ അനാലിസിന്റെ ബിസിനസ്സിലുള്ള ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ നീഡ്സ് എന്താണെന്നും അതിന്റെ ഇക്വേഷൻ എന്താണെന്നും ക്ലിയർ ചെയ്ത് തരാം അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കാം ഇത് ഇക്വേഷൻ ക്ലിയർ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആണ് അപ്പൊ ഇക്വേഷൻ ക്ലിയർ ആക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ പ്രൈസും സപ്ലൈ ആണ് രണ്ട് വാരിയബിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പൊ പ്രൈസ് ടൂ ആവുമ്പോൾ സപ്ലൈ ത്രീ ആവും പ്രൈസ് ആവുമ്പോൾ സപ്ലൈ ഫൈവ് ദെൻ പ്രൈസ് ഫോർ ആവുമ്പോൾ സപ്ലൈ ഫോർ പ്രൈസ് ഫൈവ് ആവുമ്പോൾ സപ്ലൈ എയ്റ്റ് പ്രൈസ് സിക്സ് ആവുമ്പോൾ സപ്ലൈ സപ്ലൈനാണ് ഇങ്ങനെയാണ് നമ്മുടെ ഇൻഫോർമേഷൻ തന്നിരിക്കുന്നത് ഇനി നെക്സ്റ്റ് പ്രൈസ് ടെൻ ആവുമ്പോൾ സപ്ലൈ എത്രയാണെന്ന് നമുക്കറിയില്ല അത് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യണം ഓക്കെ അതേപോലെ നേരെ തിരിച്ചും വരാം സപ്ലൈ ഫിഫ്റ്റീൻ ആവുമ്പോൾ പ്രൈസ് എത്രയാണെന്ന് നമുക്കറിയില്ല അതും കണ്ടെത്തണം അപ്പൊ ഇവിടെ ഒരു വേരിയബിൾ അറിയാം മറ്റൊരു വാരിയബിൾ അറിയില്ല അടുത്ത കേസിലും അതേപോലെ തന്നെ ഈ ഒരു വാരിയബിൾ അറിയാം നെക്സ്റ്റ് വാരിയബിൾ നമുക്കറിയില്ല അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ നോൺ വാരിയബിൾ വെച്ചിട്ട് അൺനോൺ വാരിയബിൾ പ്രിഡിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റിഗ്രഷൻ അനാലിസിസ് ക്ലിയർ അപ്പോ ഫസ്റ്റിത് കേസ് എടുക്കാം ഫസ്റ്റ് സപ്ലൈ പ്രൈസ് ടെൻ ആവുമ്പോൾ സപ്ലൈ നമുക്ക് അറിയില്ല സപ്ലൈ അൺനോൺ ആണ് ഇവിടെ പ്രൈസ് നോൺ ആണ് അപ്പൊ ഇതിൽ നമുക്ക് രണ്ട് വേരിയബിൾസ് ഉണ്ട് പ്രൈസും സപ്ലൈയും പ്രൈസിന് എക്സ് ആയിട്ടും സപ്ലൈ വൈ ആയിട്ടും നമ്മൾ അസ്യൂം ചെയ്യണം ഇക്വേഷൻ ക്ലിയർ ആക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇവിടെ ടെൻ ആണ് പ്രൈസും സപ്ലൈ നമുക്ക് അറിയില്ല അപ്പൊ നമുക്ക് മനസ്സിലാക്കാം സപ്ലൈ ചെയ്തിരിക്കുന്നത് പ്രൈസിനെയാണ് കാരണം പ്രൈസ് എന്ന നോൺ വാരിയബിൾ വെച്ചിട്ടാണ് സപ്ലൈ എന്ന അൺനോൺ വാരിയബിൾ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത് ക്ലിയർ സപ്ലൈ സപ്ലൈ ഓൺ പ്രൈസ് എന്ന് പറയുന്നത് ഡിപ്പെന്റ് വാരിയബിൾ ആണ് ക്ലിയർ ഇവിടെ പ്രൈസോ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വാരിയബിൾ ആണ് ഈ ഒരു കേസിൽ നമുക്ക് ഇവിടെ എഴുതാം സപ്ലൈ ഓൺ പ്രൈസ് അപ്പൊ സപ്ലൈ എന്ന് പറഞ്ഞത് വൈ വാരിയബിളും പ്രൈസ് എക്സ് അപ്പൊ നമുക്ക് ആ ഒരു ടൈമിൽ എഴുതാം അതായത് വൈ ഡിപ്പെസ് ഓൺ എക്സ് ക്ലിയർ ഇനി വീണ്ടും ഷോർട്ടാക്കി കഴിഞ്ഞാൽ വൈ ഓൺ എക്സ് എന്ന് നമുക്ക് കിട്ടും അപ്പൊ ഇതാണ് നമ്മുടെ ഇക്വേഷനിലെ ഫസ്റ്റ് പടിയായിട്ട് വരുന്നത് വൈ ഓൺ എക്സ് വൈ ഓൺ എക്സ് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് എക്സ് എന്ന വാരിയബിൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വൈ എന്ന വാരിയബിൾ ഇരിക്കുന്നത് കാരണം എക്സ് ഒരു നോൺ വാരിയബിൾ ആണ് വൈ അൺനോൺ നോൺ വാരിയബിൾ ആണ് അപ്പൊ ഈ നോൺ വാരിയബിൾ ഉപയോഗിച്ചിട്ട് അൺനോൺ നോൺ വാരിയബിൾ കണ്ടെത്തണം അപ്പൊ എക്സ് ഉപയോഗിച്ചിട്ട് വൈ കണ്ടെത്തുമ്പോഴാണ് വൈ ഓൺ എക്സ് എന്നുള്ള ടേം വരുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് കേസ് നോക്കാം നെക്സ്റ്റ് കേസിൽ എന്താണ് പ്രൈസ് നമുക്കറിയില്ല സപ്ലൈ ആണ് നമുക്കറിയുന്നത് അപ്പൊ സപ്ലൈ എന്ന് പറയുന്നത് ഒരു നോൺ വാരിയബിളും പ്രൈസ് അൺനോൺ വാരിയബിൾ ആണ് അപ്പൊ സപ്ലൈ എന്ന നോൺ വാരിയബിൾ ഉപയോഗിച്ചിട്ടാണ് പ്രൈസ് എന്ന നമുക്ക് അറിയാത്തൊരു വാരിയബിള് കണ്ടെത്തേണ്ടത് അപ്പൊ പ്രൈസിന്റെ ഈ ഒരു കേസിൽ പ്രൈസ് ഇവിടെ എന്താണ് ഡിപ്പെൻഡന്റ് വാരിയബിൾ ആണ് സപ്ലൈയോ ഇൻഡിപെൻഡന്റ് വാരിയബിൾ ആണ് ഈ ഒരു കേസില് അപ്പൊ നമുക്കിവിടെ എഴുതാം പ്രൈസ് ഡിപ്പെൻസ് സപ്ലൈ ചെയ്തിട്ടാണ് പ്രൈസ് ഇരിക്കുന്നത് കാരണം പ്രൈസ് നമുക്കറിയില്ല സപ്ലൈ അറിയുള്ളൂ അപ്പൊ സപ്ലൈ വെച്ചിട്ടാണ് പ്രൈസ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പൊ ഈ എക്സ് ആൻഡ് വൈ ഫോർമുലയിൽ എഴുതുമ്പോൾ പ്രൈസ് എന്ന് പറയുന്നത് എക്സ് ഡിപ്പെക്സ് ക്ലിയർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഫസ്റ്റ് കേസിൽ എക്സ് യൂസ് ചെയ്തിട്ടാണ് വൈ കണ്ടെത്തേണ്ടത് സോ വൈ ഓൺ എക്സ് ആണ് വൈ ആണ് കണ്ടെത്തേണ്ടത് അപ്പോൾ കണ്ടെത്തേണ്ട വാരിയബിൾ എന്താണോ അതാണ് ഫസ്റ്റ് വരുന്നത് വൈ ഓൺ എക്സ് എന്ന് പറയുമ്പോൾ വൈ ഓൺ എക്സ് എന്നാണ് മീൻ ചെയ്യുന്നത് ക്ലിയർ അപ്പോൾ വൈ നമുക്കറിയില്ല എക്സ് വെച്ച് കണ്ടെത്തണം സെക്കൻഡ് കേസിൽ എന്താണ് വൈ നമുക്കറിയാം എക്സ് നമുക്കറിയില്ല എക്സ് ഓൺ വൈ എന്ന് പറയുമ്പോൾ എന്താണ് എക്സ് ഡിപ്പെ എന്ന വാരിയബിളിനെയാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത് വൈ എന്ന വാരിയബിൾ വെച്ചിട്ട് അപ്പൊ വൈ ഓൺ എക്സും എക്സ് ഓൺ വൈയും തെറ്റി പോകരുത് ഇങ്ങനെയാണ് അതിന്റെ കേസ് വരുന്നത് ഇനി നെക്സ്റ്റ് ഇതിന്റെ ഇക്വേഷൻ എന്താ നോക്കാം ഫസ്റ്റത്തെ കേസ് എടുക്കാം കേസിൽ എന്താണ് വൈ ഓൺ എക്സ് ആണ് അതായത് വൈ ഇക്വേഷൻ വരുന്നത് വൈ മൈനസ് വൈ ബാർ ഇൻ ടു എക്സ് എക്സ് ബാർ ഓക്കെ ഇതില് വൈ മൈനസ് വൈബാർ വൈബാർ എന്ന് പറയുന്നത് അരിത്തമാറ്റിക് മീനാണ് നമ്മൾ കണ്ടെത്തേണ്ടതാണ് അതായത് വൈബാർ ഇസ് ഈക്വൽ ടു സിക് വൈ ഡിവൈഡ് ബൈ എൻ നമുക്കറിയാം ഇനി നെക്സ്റ്റ് ബി വൈ എക്സ് ബി വൈ എക്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതിന് ഇനി ബി വൈ എക്സ് എന്ന് പറയുമ്പോൾ ബി വൈ എക്സിന് ഒരു ഫോർമുല ഉണ്ട് അത് യൂസ് ചെയ്തിട്ട് നമ്മൾ ബി വൈ എക്സ് കണ്ടെത്തണം ബി വൈ എക്സ് എന്ന് പറയുന്നത് റിഗ്രഷൻ കോഫിഷൻ ആണ് ക്ലിയർ ഇനി അതേപോലെ എക്സ് മൈനസ് എക്സ്പാർ എക്സ്പാർ എന്ന് പറയുന്നത് അർത്ഥമാറ്റിക് മീൻ ആണ് സിക്മാക്സ് ഡിവൈഡഡ് ബൈ എൻ ഈ ഒരു ഇക്വേഷനിൽ നമുക്കറിയാം ഇവിടെ വൈ ഓൺ എക്സ് ആയത് കൊണ്ട് തന്നെയാണ് ഇവിടെ എന്താ പറയുന്നത് ബി വൈ ഓൺ എക്സ് ബി വൈ എക്സ് എന്ന് പറയുന്നത് എന്താണ് ബി വൈ ഓൺ എക്സ് ഇക്വേഷൻ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ ഓൺ എക്സ് എക്സ് വെച്ചിട്ട് വൈ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് വരുമ്പോൾ ബി വൈ ഓൺ എക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അപ്പൊ ഇതിനെ രണ്ട് ഭാഗമാക്കി മാറ്റുമ്പോൾ എക്സ് എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലും വൈ ലെഫ്റ്റ് സൈഡിലുമാണ് ഓക്കെ അപ്പോ എക്സ് റൈറ്റ് സൈഡിലാവുമ്പോ റൈറ്റ് സൈഡില് എക്സിന്റെ വാല്യൂസ് ആണ് എഴുതേണ്ടത് ദെൻ വൈ വരുന്നത് ലെഫ്റ്റ് സൈഡിലാണ് സോ ലെഫ്റ്റ് സൈഡിൽ വൈ വാല്യൂസ് എഴുതുന്നു ക്ലിയർ അപ്പൊ അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി ബി വൈ ഓൺ എക്സ് എന്ന് പറയുമ്പോൾ ആദ്യം വൈ മൈനസ് വൈ ബാർ വരും ദൻ അടുത്തത് റൈറ്റ് സൈഡിലെ എക്സ് അല്ലേ അപ്പൊ റൈറ്റ് സൈഡിൽ എക്സ് മൈനസ് എക്സ് ബാർ വരും അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടുള്ള ഇക്വേഷൻ വരുന്നത് ഈ ഈക്വേഷനിൽ നമ്മൾ സോൾവ് ചെയ്യുമ്പം വൈനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് സോൾവ് ചെയ്യേണ്ടത് കാരണം എന്താണ് വൈ ആണ് നമ്മൾ കണ്ടെത്തേണ്ടത് എക്സാമ്പിൾ വൈ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഫോർമുല കംപ്ലീറ്റ് ആക്കേണ്ടത് ക്ലിയർ അപ്പൊ ആ ഒരു മൈൻഡിൽ വേണം ഈ ഒരു ഫോർമുല നമുക്ക് ക്ലിയർ ക്ലിയർ ചെയ്യാനായിട്ട് ഇനി ബി വൈ എക്സിന്റെ ഫോർമുലയും കൂടി എഴുതിയിട്ട് നമുക്ക് നെക്സ്റ്റ് കേസിലോട്ട് പോവാം ബി വൈ എക്സ് ഈസ് ഈക്വൽ ടു എൻ ഇൻ സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിക്മ വൈ ഡിവൈഡ് ബൈ എൻ ഇൻറ്റു സിക്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഓൾ സ്ക്വയർ ഈ ഒരു ഫോർമുല പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ കോറിലേഷൻ ഇക്വേഷനാണ് കാൽപിയേഴ്സൺസിന്റെ കോറിലേഷൻ ഇക്വേഷൻ അതിന്റെ സെയിം ആണ് അതിന്റെ മേളിൽ എഴുതേണ്ടത് ഓക്കെ എൻ ഇൻഡു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സിൻഡു സിഗ്മ വൈ പിന്നെ താഴെ വരുമ്പോൾ എക്സ് എന്ന വാരിയബിൾ യൂസ് ചെയ്തിട്ടാണ് വൈ എന്ന വാരിയബിളിനെ നമുക്ക് കണ്ടെത്തേണ്ടത് ആണ് നമ്മുടെ നോൺ വാല്യൂ സോ എക്സിന്റെ വാല്യൂസ് ആണ് താഴെ എഴുതേണ്ടത് വൈ എന്ന വാരിയബിൾ കണ്ടെത്തുമ്പോൾ ബി വൈ ഓൺ എക്സ് ഫോർമുലയില് എക്സിന്റെ വാല്യൂ ആയിരിക്കും താഴെ വരേണ്ടത് ക്ലിയർ ഇനി നെക്സ്റ്റ് നമുക്ക് ഇനി അടുത്ത കേസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി ക്ലിയർ ആക്കാൻ പറ്റാ എക്സ് ഓൺ വൈ വൈ വാല്യൂ ഉപയോഗിച്ചിട്ട് വൈ വാരിയബിൾ ഉപയോഗിച്ചിട്ട് എക്സ് എന്ന വാരിയബിളിന്റെ വാല്യൂ കണ്ടെത്തുന്നതാണ് ഓക്കെ അപ്പൊ ഇവിടെ എന്തുണ്ട് ഇവിടെ ബി എന്താ വരുന്നത് ബി എക്സ് ഓൺ വൈ സോ ബി എക്സ് വൈ ക്ലിയർ ഇൻറ്റു എന്താണ് വൈ ആണ് റൈറ്റ് സൈഡിൽ വരുന്നത് സോ ഇവിടെ വൈ മൈനസ് വൈ ബാർ എക്സ് ആണ് ലെഫ്റ്റ് സൈഡിൽ വരുന്നത് സോ എക്സ് മൈനസ് എക്സ് ബാർ ഈയൊരു ഫോർമുല സോൾവ് ചെയ്യുമ്പോൾ എക്സ് എന്ന വാല്യൂനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് അതായത് ലാസ്റ്റ് വരുമ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു കാരണം നമ്മൾ എക്സ് വാല്യൂ ആണ് കണ്ടെത്തേണ്ടത് ക്ലിയർ ഇനി ബി എക്സ് വൈ ഈസ് ഈക്വൽ ടു എൻ ഇൻടു സിക്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇന്റു സിക്മ വൈ ഡിവൈഡ് ബൈ എൻ ഇൻടു സിക് വൈ സ്ക്വയർ മൈനസ് സിഗ്മർ വ്യത്യാസം മനസ്സിലായില്ലേ ബി വൈ എക്സും ബി എക്സ് വൈന്റെയും ഫോർമുല ഫോർമുലയുടെ മേൾ ഭാഗം സെയിം ആണ് കോർലേഷന്റെ ഫോർമുല യൂസ് ചെയ്യുന്ന ദൻ താഴെയാണ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത് ഇവിടെ നമ്മൾ എന്താ കണ്ടെത്തേണ്ടത് എക്സ് വാല്യൂ ആണ് കണ്ടെത്തേണ്ടത് എന്തുപയോഗിച്ചിട്ട് വൈ എന്ന നോൺ വാല്യൂ നോൺ വാരിയബിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് അറിയാവുന്നത് വൈന്റെ വാല്യൂസ് മാത്രമാണ് അതുകൊണ്ടാണ് ഈ ഫോർമുലയില് വൈ താഴെ എഴുതേണ്ടത്യാ അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി ബി വൈ എക്സ് ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കെടുക്കുന്നതായിരിക്കും അടിയിൽ വരുന്നത് വാല്യൂ ദെ ബി എക്സ് വൈ ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് വൈ അല്ലേ സോ അടിയിൽ വരുന്നത് വൈ വാല്യൂസ് ആയിരിക്കും ക്ലിയർ അപ്പൊ ഇങ്ങനെയാണ് റിഗ്രേഷൻ അനാലിസിസിന്റെ ഫോർമുല ഇക്വേഷൻസ് വരുന്നത് അപ്പൊ ബി വൈ എക്സ് കണ്ടുപിടിക്കാനുള്ള ഫസ്റ്റത്തെ ഫോർമുലയാണ് ഇത് ഇത് രണ്ടും ഓക്കെ ഇനി ഇതിൽ വേറൊരു ഫോർമുലയുണ്ട് അതായത് ബി എക്സ് വൈ ഇസ് ഈക്വൽ ടു ആർ ഇൻടു സ്റ്റാൻഡേർഡിവേഷൻ ഓഫ് എക്സ് ഉപയോഗിക്കാം ഇവിടെ ബി വൈ എക്സ് ഈസ് ഈക്വൽ ടു ആർ ഇൻ ടു സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഓഫ് വൈ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഓഫ് എക്സ് ഈ ഒരു ഫോർമുല വന്നിട്ട് കോറലേഷനും ആർ എന്ന് പറഞ്ഞത് എന്താ കോർലേഷൻ കോഫിഷ്യൻറ്റും സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഓഫ് എക്സ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഓഫ് വൈ തന്നിട്ടുള്ള പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബി വൈ എക്സും ബി എക്സ് വൈയും കാണാനായിട്ട് ഉപയോഗിക്കേണ്ട ഫോർമുല ഇതാണ് ക്ലിയർ അപ്പൊ ഇതിലും ഇങ്ങനെ തന്നെയാണ് ഫസ്റ്റ് വരുന്നത് മോളിൽ വരും ലാസ്റ്റ് വരുന്നത് സെക്കൻഡ് വരുന്ന ഐറ്റം സെക്കൻഡ് വരുന്ന വാല്യൂ താഴെ വരും ഇവിടെ അതെ ഇവിടെ അങ്ങനെ തന്നെയാണ് ബി വൈ എക്സ് ആണ് വൈ മോളിലും എക്സ് രണ്ടാമത് വരുന്നത് താഴെ ഇനി മൂന്നാമത് ഒരു ഫോർമുല ഉണ്ട് ബി വൈ എക്സ് ഈസ് ഈക്വൽ ടു കോരിയൻസ് ഓഫ് എക്സ് വൈ ഡിവൈഡ് ബൈ സിഗ്മ വൈ ഓൾ സ്ക്വയർ അതുപോലെ ഇവിടെ ആണെന്നുണ്ടെങ്കിലോ ണെന്നുണ്ടെങ്കിൽ കോവാരിയൻസ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് ഓൾ സ്ക്വയർ ഇവിടെ ഈ ഒരു കേസിൽ കോവേരിയൻസ് തന്നിട്ടുള്ള പ്രോബ്ലത്തിൽ ഈ ഒരു ഇക്വേഷൻ ആയിരിക്കും യൂസ് ചെയ്യാം അപ്പൊ മൂന്ന് ഇക്വേഷൻസ് ഉണ്ട് വാല്യൂസ് അല്ലെങ്കിൽ രണ്ട് വാര്യബിൾസ് തന്നിട്ടുള്ള പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യാം ദെൻ കോഫിഷ്യൻ ഓഫ് കോറിലേഷൻ അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഓഫ് എക്സ് ആൻഡ് വൈ തന്നിട്ട് തന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സെക്കൻഡ് ഫോർമുല ദെൻ കോ വാരിയൻസ് തന്നിട്ടുള്ള പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ തേർഡ് ഫോർമുല യൂസ് ചെയ്യാം ഓക്കെ അപ്പൊ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇനി നെക്സ്റ്റ് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്നത് വെച്ചിട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇക്വേഷൻസ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം അപ്പൊ ഫസ്റ്റ് പ്രോബ്ലം വായിക്കാം ഫ്രം ദ ദോളോയിങ് ഡാറ്റ ദ വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ ആണ് തന്നിരിക്കുന്നത് രണ്ട് റിഗ്രേഷൻ ഇക്വേഷൻ കണ്ടെത്താം റിഗ്രേഷൻ ഇക്വേഷൻ എന്ന് പറയുമ്പോ എന്താണ് എക്സ് ഓൺ വൈയും വൈ ഓൺ എക്സും രണ്ട് റിഗ്രേഷൻ ഇക്വേഷൻസ് ഓക്കെ പറഞ്ഞിരിക്കുകയാണ് ക്വസ്റ്റനിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ഇഫ് ദ വൈ ഫിഫ്റ്റീൻ ഫൈൻ ദ വാല്യൂ ഓഫ് വൈ ഇഫ് ദ എക്സിസ് ടെൻ ഓക്കെ അപ്പൊ എക്സും വൈ വാല്യൂസ് തന്നിട്ടുണ്ട് അപ്പൊ ക്വസ്റ്റനിൽ വൈ ആവുമ്പോൾ എക്സ് എത്രയാന്നും ദെൻ എക്സ് ടെൻ ആവുമ്പോൾ വൈ എത്രയാന്നാണ് കണ്ടെത്തേണ്ടത് അപ്പോൾ ഓക്കെ അതിനായിട്ട് നമ്മൾ ഇക്വേഷൻ എഴുതി നമുക്കിവിടെ രണ്ട് ഇക്വേഷൻസും റിഗ്രേഷൻ ഇക്വേഷൻസും കണ്ടെത്തണം വൈ ഓൺ എക്സും എക്സ് ഓൺ വൈയും കാരണം രണ്ട് റിഗ്രേഷൻ ഇക്വേഷൻ കണ്ടെത്താനും പറഞ്ഞു അതുപോലെ തന്നെ എക്സ് തന്നിട്ട് വൈ കണ്ടെത്താനും വൈ തന്നിട്ട് എക്സ് കണ്ടെത്താനും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിനായിട്ട് നമ്മൾ രണ്ട് ഇക്വേഷൻസും അപ്ലൈ ചെയ്യണം അപ്പം ഇതിനായിട്ട് നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ ബോക്സ് വെച്ചിട്ട് നമ്മൾ കണ്ടെത്തണം ഓക്കെ ഇവിടെ വൈ ബാർ കണ്ടെത്തണം എക്സ് ബാർ കണ്ടെത്തണം അതേപോലെ തന്നെ സിഗ്മ എക്സ് വൈ കണ്ടെത്തണം എക്സ് സ്ക്വയർ കണ്ടെത്തണം വൈ സ്ക്വയർ കണ്ടെത്തണം ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത് സോ അതിനായിട്ട് നമ്മൾ ആദ്യം ആ ടേബിളിൽ പോവാ ടേബിൾ പോയിട്ട് ആദ്യം എക്സ് സ്ക്വയർ വേണം വൈ സ്ക്വയർ വേണം പിന്നെ എക്സ് വൈ അതിനായിട്ട് ആദ്യം എക്സ് സ്ക്വയർ കണ്ടെത്താം എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സിന്റെ സ്ക്വയർ ടു സ്ക്വയർ ഫോർ സ്ക്വയർ നയൻ ഫോർ സ്ക്വയർ സിക്സ് അതേപോലെ തന്നെ വൈ വൈ എന്ന വേരിയബിളിനെ സ്ക്വയറിലാക്കിയിട്ട് കൺവേർട്ട് ചെയ്യാം ത്രീ സ്ക്വയർ നയൺ ഫൈവ് സ്ക്വയർ ട്വന്റി ഫൈവ് ദക്സ് വൈ എക്സ് വൈ എന്ന് പറയുമ്പോൾ എക്സ് ഇന്റു വൈ എക്സും വൈയും തമ്മിൽ ഇന്റു ചെയ്യാം ടു ഇന്റു ത്രീ സിക്സ് ഫൈവ് ഇന്റു ത്രീ ഫിഫ്റ്റീൻ സിഗ്മകൾ കണ്ടെത്തണം എക്സ് സിഗ്മാ എക്സ് സിഗ്മ വൈ സിഗ്മ എക്സ് സ്ക്വയർ സിഗ്മ വൈ സ്ക്വയർ സിഗ്മ എക്സ് വൈ അപ്പൊ ആദ്യം സിഗ്മ എക്സ് കാണാൻ വേണ്ടിയിട്ട് ഇത്രയും ആഡ് ചെയ്യാം അപ്പൊ ട്വന്റി കിട്ടും അടുത്തത് എല്ലാത്തിന്റെയും സിഗ്മ ടോട്ടൽ കണ്ടെത്തിയിട്ടുണ്ട് ഇനി നമുക്ക് അതിനെ ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്യാം ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ബി വൈ എക്സ് ബി വൈ എക്സ് ഇസ് ഈക്വൽ ടു എൻ ഇന് സിക്മ എക്സ് വൈ എൻ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഐറ്റംസ് വൺ ടു ത്രീ ഫോർ ഫൈവ് ഫൈവ് ഐറ്റംസ് ആണുള്ളത് അപ്പോൾ ഫൈവ് ഇൻറ്റു സിഗ്മ എക്സ് വൈ എക്സ് വൈന്റെ ടോട്ടല് വൺ തേർട്ടി വൺ മൈനസ് സിഗ്മ എക്സ് ഇന്റു സിഗ്മാ വൈ അതായത് ട്വന്റി ഇൻറ്റു ട്വന്റി നയൻ എക്സിന്റെയും വൈ ടോട്ടൽ തമ്മിൽ ഇന്റു ചെയ്യാം ദെൻ എൻ ഇൻറ്റു അതായത് ഫൈവ് ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ എക്സ് സ്ക്വയറിന്റെ ടോട്ടൽ നയന്റി മൈനസ് സിഗ്മ എക്സ് എക്സിന്റെ ടോട്ടൽ ട്വന്റി സ്ക്വയർ അതിനെ സോൾവ് ചെയ്യുക അതായത് ഫൈവ് ഇന്റ് വൺ തേർട്ടി വൺ ഇസ് ഇക്വൽ ടു സിക്സ് ഫിഫ്റ്റി ഫൈവ് മൈനസ് ട്വന്റിന്റി നയൻ ഇസ് ഇക്വൽ ടു ഫൈവ് എയ്റ്റി ഡിവൈഡഡ് ബൈ ഫൈവ് ഇന്റ് നയൻറ്റീൻ ഇസ് ഇക്വൽ ടു ഫോർ ഫിഫ്റ്റി മൈനസ് ട്വന്റി സ്ക്വയർ എന്ന് പറയുമ്പോൾ ഫോർ ഹൺഡ്രഡ് ക്ലിയർ ഇനി ഇതിനെ വീണ്ടും സോൾവ് ചെയ്യുമ്പോൾ ഇത് തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ സെവന്റി ഫൈവ് ഡിവൈഡഡ് ബൈ ഫോർ ഫിഫ്റ്റി മൈനസ് ഫോർ ഹൺഡ്രഡ് ഇസ്ഇക്വൽ ടു ഫിഫ്റ്റി കിട്ടും അപ്പൊ സെവന്റി ഫൈവ് ഡിവൈഡഡ് ബൈ ഫിഫ്റ്റി ഇസ് ഇക്വൽ ടു വൺ പോയിന്റ് ഫൈവ് ക്ലിയർ എക്സ് ഓൺ വൈ ചെയ്യാം അതിനായിട്ട് ബി എക്സ് വൈ ഇസ് ഇക്വൽ ടു എൻ ഇൻറ്റു ഫൈവ് ഇൻറ്റു ഈ ഫസ്റ്റ് ഭാഗം സെയിം ആണ് ഫൈവ് ഇൻറ്റു വൺ തേർട്ടി വൺ മൈനസ് ട്വന്റി ഇൻറ്റു ട്വന്റി നയൻ

അപ്പൊ സോൾവ് ചെയ്യുമ്പോൾ ലാസ്റ്റ് ഇങ്ങനെ കിട്ടും സെവൻറ്റി ഫൈവ് ഡിവൈഡ് ബൈ വൺ തേർട്ടി ഫോർ ഇസ് ഇക്വൽ ടു സീറോ പോയിന്റ് ഫൈവ് ഫൈവ് നയൻ സെവൻ സീറോ ഒക്കെയാണ് അപ്പൊ അതിനെ നമ്മൾ റൗണ്ട് ചെയ്യുക സീറോ പോയിന്റ് ഫൈവ് സിക്സ് എഴുതാം രണ്ട് ഇക്വേഷനിലും ഒന്നില് ബി എക്സ് വൈയും മറ്റതില് ബി വൈ എക്സും നമുക്ക് കിട്ടി ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത് ഒരു ഇക്വേഷനിൽ ഫസ്റ്റ് ഏത് ഇക്വേഷനിലോട്ട് ഈ കിട്ടിയിരിക്കുന്ന വാല്യൂ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ അതിനായിട്ട് ഇവിടെ വൈബാർ കാൽക്കുലേറ്റ് ചെയ്യണം വൈബാർ കാലിക്കുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് വൈ ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ എൻ എക്സ് ബാർ എന്ന് എങ്ങനെയാണ് സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ സിക്മ വൈ എന്ന് പറയുന്നത് ട്വൻ്റി നയൻ ട്വൻറ്റി നയൻ ഡിവൈഡഡ് ബൈ എൻ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഐറ്റംസ് ഫൈവ് അപ്പൊ ഫൈവ് പോയിന്റ് എയ്റ്റ് ആണ് സിഗ്മ വൈ ദെൻ സിഗ്മ എക്സ് എന്ന് പറയുമ്പോ എക്സിന്റെ ടോട്ടൽ ട്വന്റി ഡിവൈഡ് ബൈ എക്സ് ബാറും വൈ ബാറും നമുക്ക് കിട്ടി ഇനി അതിനെ വെച്ചിട്ട് നമുക്ക് ആ ഫോർമുലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് വൈ ഓൺ എക്സ് ചെയ്യാം വൈ മൈനസ് വൈ ബാർ വൈ ബാർ എന്ന് പറഞ്ഞത് ഫൈവ് പോയിന്റ് ടു ബി വൈ എക്സ് ആണ് ബി വൈ എക്സ് നമ്മളിവിടെ കണ്ടെത്തിയിട്ടുണ്ട് എക്സ് ബാർ നമ്മൾ കണ്ടെത്തി ഫോർ അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ വൈ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കണ്ടെത്തേണ്ടത് വൈ ഇസ് ഈക്വൽ ടു ഇതിനാൽ നമ്മൾ ഇന്റു ചെയ്യുക അതായത് വൺ പോയിന്റ് ഫൈവ് ഇൻറ്റു എക്സ് വൺ പോയിന്റ് ഫൈവ് എക്സ് വൺ പോയിന്റ് ഫൈവ് ഇൻറ്റു മൈനസ് ഫോർ എന്ന് പറയുന്നത് മൈനസ് സിക്സ് ദൻ ഇവിടെ നെഗറ്റീവ് ഫൈവ് പോയിന്റ് എയ്റ്റ് ഉണ്ട് അപ്പോൾ ഈക്വേ ഈക്വൽ ടുവിന്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ പോസിറ്റീവ് ഫൈവ് പോയിന്റ് എയ്റ്റ് ആയിരിക്കും ദെൻ ലാസ്റ്റ് വരുന്നത് വൈ ഈസ് ഈക്വൽ ടു വൺ പോയിന്റ് ഫൈവ് എക്സ് ഇത് തമ്മിൽ ചെയ്യുക അതായത് നെഗറ്റീവ് സിക്സ് പ്ലസ് ഫൈവ് പോയിന്റ് എയ്റ്റ് നെഗറ്റീവും പോസിറ്റീവും പ്ലസ് ചെയ്യുമ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം വലുതിൻ്റെ ചിഹ്നം സിക്സിന്റെ സൈന് നെഗറ്റീവാണ് നെഗറ്റീവ് പോയിന്റ് ടു ഇതാണ് ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ് വൈ ഓൺ എക്സിന്റെ ഇക്വേഷൻ കിട്ടി അതേപോലെ എക്സ് ഓൺ വൈന്റെ ഇക്വേഷനും കിട്ടാനായിട്ട് എക്സ് മൈനസ് എക്സ് ബാർ വന്നിട്ട് ഫോർ ഇസ് ഈക്വൽ ടു ബി എക്സ് വൈ ഇസ് ഈക്വൽ ടു സീറോ പോയിന്റ് ഫൈവ് സിക്സ് ഇന് വൈ മൈനസ് വൈ ബാർ എന്ന് പറയുന്നത് ഫൈവ് പോയിന്റ് എയ്റ്റ് ദെൻ എക്സ് ഇസ് ഈക്വൽ ടു സീറോ പോയിന്റ് ഫൈവ് സിക്സ് വൈ ഇത് തമ്മിൽ ഇന്റു ചെയ്യാം ഇതിനെതിന് എന്റ് ചെയ്യാം പോയിന്റ് ഫൈവ് സിക്സ് ഇന് ടു നെഗറ്റീവ് ഫൈവ് പോയിന്റ് എയ്റ്റ് ആണ് അപ്പൊ നെഗറ്റീവ് ആണ് ആൻസർ വരുന്നത് അപ്പൊ നെഗറ്റീവ് ആൻസർ കിട്ടി ഇവിടെ ഒരു നെഗറ്റീവ് ഫോർ ഉണ്ട് ഇക്വൽറ്റീൻറെ പുറത്തേക്ക് വരുമ്പോൾ പോസിറ്റീവ് ഫോറാവും ദെൻ എക്സ് ഇസ് ഈക്വൽ ടു സീറോ പോയിന്റ് ഫൈവ് സിക്സ് വൈ ലാർജർ ഡിജിറ്റിന്റെ സൈന് പോസിറ്റീവ് ആണ് സോ പോസിറ്റീവ് പോയിന്റ് സെവൻ ഫൈവ് ഓക്കെ അപ്പോൾ എക്സ് ഓൺ വൈ ഇക്വേഷൻ നമുക്ക് കിട്ടി ഇനി ഈ ഇക്വേഷൻ വെച്ചിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യണം ഓക്കെ അപ്പോൾ അത് നോക്കാം ഇനി നമുക്ക് അത് സോൾവ് ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഇക്വേഷൻസ് കൊണ്ട് എടുത്ത് എഴുതിയിട്ടുണ്ട് ആദ്യം വൈ പതിനഞ്ചാവുമ്പം എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത് അപ്പോൾ അതിനായിട്ട് എന്താണ് എക്സ് ഓൺ വൈ എക്സ് ഓൺ വൈയിലാണ് ഈ ഇക്വേഷൻ അതായത് എക്സിന്റെ വൈ എന്ന വാരിയബിൾ ഉപയോഗിച്ചിട്ട് എക്സ് എന്ന് അറിയാത്ത വാല്യൂ നമ്മൾ കണ്ടെത്തുന്നതാണ് അപ്പൊ എക്സ് ഓൺ വൈ അപ്പൊ എക്സ് ഓൺ വൈഇന്റെ റിഗ്രേഷൻ ഇക്വേഷൻ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ അതിലേക്കാണ് വൈ വൈ എന്ന വാരിയബിളിന്റെ വാല്യൂ നമ്മൾ ആഡ് ചെയ്യേണ്ടത് അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു സീറോ പോയിന്റ് ഫൈവ് സിക്സ് വൈ നമുക്കറിയാം പതിനഞ്ച് പതിനഞ്ച് പ്ലസ് പോയിന്റ് സെവൻ ഫൈവ് പോയിന്റ് ഫൈവ് സിക്സ് ഇൻറ്റു ഫിഫ്റ്റീൻ എയ്റ്റ് ഫോർ പ്ലസ് പോയിന്റ് സെവൻ ഫൈവ് അപ്പൊ എത്ര കിട്ടുന്നത് നയൻ പോയിന്റ് ക്ലിയർ ഇതുപോലെ നെക്സ്റ്റ് ഇത് എ ക്വസ്റ്റിനെ ആൻസർ ആയി ഇനി നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ് എക്സിന്റെ വാല്യൂ അറിയാം അത് വെച്ചിട്ട് വൈഇന്റെ വാല്യൂ കണ്ടെത്തണം എക്സ് എന്നുള്ള അറിയുന്ന വാരിയബിൾ ഉപയോഗിച്ചിട്ട് അറിയാത്ത വാരിയബിൾ ആയിട്ടുള്ള വൈ കണ്ടെത്തണം അതാണ് വൈ ഓൺ എക്സ് അതിന്റെ ഫോർമുല നമ്മൾ കണ്ടെത്തി വൈ ഇസ് ഈക്വൽ ടു വൺ പോയിന്റ് ഫൈവ് എക്സ് മൈനസ് പോയിന്റ് പോയിന്റ് ടു അപ്പോൾ വൈ ഇസ് ഇക്വൽ ടു വൺ പോയിന്റ് ഫൈവ് ഇൻ എക്സ് നമുക്ക് ടെൻ ആണെന്നുണ്ടെങ്കിലാണ് വൈ ഇന്റെ വാല്യൂ കണ്ടെത്തേണ്ടത് മൈനസ് പോയിന്റ് ടു ഇസ് ഇക്വൽ ടു വൺ പോയിന്റ് ഫൈവ് ഇന് ടെൻ ഇസ് ഇക്വൽ ടു ഫിഫ്റ്റീൻ മൈനസ് പോയിന്റ് ടു ദൈസ് ഇക്വൽ ടു ഫിഫ്റ്റീൻ മൈനസ് പോയിന്റ് ടു ഇസ് ഇക്വൽ ടു ഫോർട്ടീൻ പോയിന്റ് എയ്റ്റ് ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് റിഗ്രഷൻ അനാലിസിന്റെ ഇക്വേഷൻ വെച്ചിട്ട് അറിയുന്ന വാരിയബിൾ കൊണ്ട് അറിയാത്ത വാരിയബിളിനെ കണ്ടെത്തേണ്ടത് ക്ലിയർ ഇപ്പൊ നമ്മൾ ഇവിടെ കണ്ടെത്തി പതിനഞ്ചാണ് വൈ എങ്കിൽ എക്സിന്റെ വാല്യൂ നയൻ പോയിന്റ് ഫൈവും എക്സ് പത്താണെന്നുണ്ടെങ്കിൽ വൈന്റെ വാല്യൂ പതിനാല് പോയിന്റ് എട്ടും അപ്പൊ അതിനായിട്ട് ആദ്യം നമ്മൾ റിഗ്രഷൻ ഇക്വേഷൻസ് കണ്ടെത്തണം ഇതാണ് റിഗ്രഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ് വൈ എക്സ് ഓൺ വൈ എന്ന് പറയുന്നത് ഇതും വൈ ഓൺ എക്സ് എന്ന് പറയുന്നത് ഇതും ഇതാണ് രണ്ട് റിഗ്രഷൻ ഇക്വേഷൻസ് ഇത് കണ്ടെത്തിയാലാണ് നമുക്ക് അതിന്റെ സ്ഥാനത്ത് വൈയിന്റെയും എക്സിന്റെയും സ്ഥാനത്ത് വാല്യൂസ് ഉപയോഗിച്ചിട്ട് അറിയാത്തത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുള്ളൂ ക്ലിയർ അപ്പൊ ആദ്യം ഇക്വേഷൻസ് മനസ്സിലാക്കാനായിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത് വെച്ചിട്ട് ഇക്വേഷൻസ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി പഠിക്കുക പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്താലാണ് പിന്നീട് കൺഫ്യൂഷൻ ഇല്ലാണ്ട് എക്സാമിന് ഓർമ്മയിൽ നിൽക്കുകയുള്ളു ഇക്വേഷൻസ് മറക്കാണ്ടിരിക്കും ഓക്കെ അപ്പോൾ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക അപ്പം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ മനസ്സിലായേണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് വരാം താങ്ക്